ഹലോ മൈ ഡിയർ കിഡ്സ്, ഞാനാണ് നിങ്ങളുടെ അശ്വതി ടീച്ചർ. നമുക്കൊന്ന് മലയാളം പഠിച്ചാലോ? ഹലോ മൈ ഡിയർ കിഡ്സ്, ഇന്ന് നമ്മൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും അവയുടെ അടയാളങ്ങളുമാണ് പഠിക്കുന്നത്. പാഠം 4 അമ്പിളിയും പാഠം 5 ആമയും പഠിക്കാം. സ്വരാക്ഷരങ്ങളിലെ ആദ്യ അക്ഷരമായ ആയ്ക്ക് അടയാളമില്ല. അതിനുശേഷം വരുന്ന സ്വരാക്ഷരങ്ങൾക്ക് അടയാളമുണ്ട്. അപ്പോൾ നമുക്ക് ആ വരുന്ന വാക്കുകളും അതിലെ പാട്ടും നോക്കാം. പാഠം 4 അമ്പിളി. അന്തിമയെങ്ങും നേരത്തുണരും അമ്പിളി മാമായവിടെ പോയി. അമ്മ കുറുക്കിയൊരിങ്കു കുടിക്കാൻ അമ്പിളി മാമാ വന്നാട്ടെ. ഈ പാട്ട് ഒന്നുകൂടി പഠിച്ചാലോ? അന്തിമയെങ്ങും നേരത്തുണരും അമ്പിളി മാമായവിടെ പോയി. അമ്മ കുറുക്കിയൊരിങ്കു കുടിക്കാൻ അമ്പിളി മാമാ വന്നാട്ടെ. കുട്ടി എന്തിനാണ് അമ്പിളി മാമനോട് വരാൻ പറയുന്നത്? അമ്മ കുറുക്കിയ ഇങ്ക് കുടിക്കാനല്ലേ. ആരാണ് ഇങ്ക് കുറുക്കിയത്? അമ്മ. ഇവിടെ എന്തൊക്കെ വാക്കുകളാണ് നൽകിയിരിക്കുന്നത്? അമ്മ, അട, അല, അറ. അമ്പിളി മാമനും കുട്ടിയുമായിട്ടുള്ള സംഭാഷണം നമുക്കൊന്ന് കേട്ടാലോ? അമ്പിളി മാമ, മാമൻ എങ്ങോട്ട് പോകുന്നു? ഞാൻ ആ കടൽക്കരയിലേക്ക് പോകുന്നു. മാമൻ പകൽ എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് കൊള്ളാം, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അപ്പം മാമൻ കള്ളം പറയുകയാണല്ലേ. കുഞ്ഞേ, സൂര്യൻ്റെ പ്രകാശത്തിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം നീ കാണാതെ പോയതാണ്. മാമൻ എൻ്റെ വീട്ടിലേക്ക് വരുമോ? എന്തിനാ നീ എന്നെ വിളിക്കുന്നത്? ദാ കണ്ടോ ഈ പാത്രം, ഇത് നിറയെ പാലാണ്. മാമന് വിശക്കുന്നില്ലേ? ഇത്തിരി പാല് ഞാൻ തരാം. നല്ല കുട്ടി, വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ വരാൻ എനിക്ക് സമയമില്ല. മോൻ്റെ അടുത്തേക്ക് പിന്നീട് ഒരിക്കൽ വരാം. ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാൽ നമുക്കിനി അടുത്ത പാഠം പഠിച്ചാലോ? പാഠം 5, ആമ. ആമയെക്കുറിച്ചുള്ളൊരു പാട്ട് തന്നെയാവാം ആദ്യം, അല്ലേ? ആടിപ്പാടി ഇതെങ്ങോട്ടാ, ആമച്ചേട്ട എങ്ങോട്ടാ, തലയിൽ നീട്ടി ജോറായെങ്ങനെ കാലു വലിച്ചു നടക്കുന്നു. ആളെ കണ്ടാൽ തലയെവിടെ, അയ്യോ പിന്നെ കാലെവിടെ. ആമച്ചേട്ടായി രഹസ്യം, ആഹാ ഒന്ന് പറഞ്ഞു തരൂ. ഈ പാട്ട് ഒന്നുകൂടി പഠിച്ചാലോ? ആടിപ്പാടി ഇതെങ്ങോട്ടാ, ആമച്ചേട്ട എങ്ങോട്ടാ, തലയിൽ നീട്ടി ജോറായെങ്ങനെ കാലു വലിച്ചു നടക്കുന്നു. ആളെ കണ്ടാൽ തലയെവിടെ, അയ്യോ പിന്നെ കാലെവിടെ. ആമച്ചേട്ടായി രഹസ്യം, ആഹാ ഒന്ന് പറഞ്ഞു തരൂ. ആ ചിത്രം നോക്കിക്കേ, ചിത്രത്തിൽ എന്തെല്ലാമുണ്ട്? മരത്തിൽ പൂവുണ്ട്, മുയലുകൾ കഴിക്കുന്നുണ്ട്, ആമ അച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്, കിളികൾ പറക്കുന്നുണ്ട്, പിന്നെ എന്തുണ്ട് ആ പടത്തിൽ? ഒരു മാനുണ്ടല്ലേ. മാൻ എവിടെ നിൽക്കുന്നു? മരത്തിൻ്റെ പുറകിൽ നിൽക്കുന്നു. ഈ പാഠത്തിൽ നമുക്ക് ആ എന്ന അക്ഷരമാണ് പഠിക്കാനുള്ളത്. ഈ അക്ഷരത്തിന് അടയാളമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആന, മാല, ആമ, പാത, കാട്. ഈ ലെസ്സൻ്റെ നോട്ടും ഹോംവർക്കും നിങ്ങൾക്ക് തരുന്നതാണ്. അത് നിങ്ങൾ നോട്ടിൽ എഴുതുക. ഹോംവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാനുള്ളത് പറഞ്ഞു തരിക ഏതൊക്കെയാണെന്ന്, അത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക, ബാക്കി നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.